കാപ്പുറത്തൊരു കല്യാണം ഉടനൊരു പദ്യയൊരു കേണം തുമ്പപ്പൂ ചോറു വിളമ്പാൻ മുത്തരി ചമ്പാ ഹരി വേണം കരലിന്റെ പീസ് മാറ്റിയിട്ടേക്കണേ തുടപ്പീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേശ കണ്ടിച്ചല്ല നാളെ രാവിലെ കറി ഉണ്ടാക്കുന്നത് നീ അതിന്റെ മേലിൽ കിടക്കുന്ന പച്ചക്കറി കണ്ടിക്ക് ഞാനിവിടെ പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ താളി ഓലയിൽ ഗ്രന്ഥം എഴുതുമൊന്നുമല്ല ഉദ്ദേശിച്ച പദം എനിക്ക് മനസ്സിലായി കേട്ടോ നീ ആവർത്തനം എന്നോട് പറയരുത് നിനക്കൊക്കെ എന്നെ സത്യം പറഞ്ഞ ഒരു വിലയില്ലാത്തത് എടാ ഞാനെന്ന് പറഞ്ഞ ആയ കാലത്ത് എന്നെ എന്ത് പാചകക്കാരനാണെന്നോ ഇന്ന് തന്നെ നീ ആരെ ആലോചിക്കണം നമ്മുടെ ഈ ചുറ്റിനും നടക്കുന്ന നാല് ഓഡിറ്റോറിയത്തിൽ എന്റെ ശിഷ്യന്മാരെ പാചകം ചെയ്യുന്നത് ഈ ശിഷ്യന്മാർ പാചകം ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ ചെല്ലണ്ടേ ഞാൻ എന്തിനു പോകണം എന്റെ ശിഷ്യന്മാരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് സദ്യ കിളമ്പി കഴിയുമ്പോൾ ഞാൻ നേരെ ചെന്നൊന്ന് തൊട്ട് നോക്കിയാൽ മാത്രം മതി എന്താ നിങ്ങളുടെ സദ്യ കഴിച്ചിട്ട് ആരെങ്കിലും ചത്ത് കിടക്കുന്നോന്നാണോ ഈ തൊട്ട് നോക്കേണ്ടത് ഞാൻ നിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി ചപ്പിടിച്ചോണ്ട് എനിക്ക് ശിഷ്യന്മാരില്ലാത്തോണ്ടല്ല അവർത്താൻ എന്നോട് പറയരുത് നിങ്ങൾ നിങ്ങൾ വലിയ ആളെന്ന് നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട് ഇവിടെ കല്യാണരാമൻ സിനിമ ആരെ വെച്ചിട്ട് പിടിച്ച സാധനം അത് എന്റെ കഥ അതറിയോ അണ്ണ നിങ്ങൾ പുളുവനാണ് നിങ്ങൾ ഇവിടെ സത്യമായിട്ടും എനിക്ക് സൈക്കിൾ ഉണ്ട് പുള്ളിക്ക് അതിനകത്ത് ബുള്ളറ്റ് ഉണ്ട് അത്രേ കാര്യം ആരെയും വിളിക്കടാ തേങ്ങാ ചുരണ്ടേ ആരെയും വിളിക്ക് കാര്യങ്ങൾ ഓടണ്ടേ ഇത് മാമാ നിങ്ങളെ ഈ മിഷ്യൻ വന്നിട്ട് ഈ ചെരവെടുക്കുന്നതിന്റെ കുട്ടൻസ് എനിക്കറിയാം ആ പെൺപിള്ളാരെ കൊണ്ടുവന്നിട്ട് ഈ തേങ്ങ ചരണ്ടിച്ച് ഈ സ്റ്റെപ്പ് അവരിടണം നിങ്ങൾ ഫ്രണ്ട് ഇരുന്ന് ജഡ്ജ്മെന്റ് നടത്തണം അതിനു വേണ്ടി തന്നെ നിങ്ങൾ ഇത് കൊണ്ടുവന്നു സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ കല്യാണ വീടാണ് ഇയാളെ അപ്പുറത്തെ മാനമേ ആൾക്കാരെ കാപ്പുടിച്ചോണ്ടിരിക്കും ഉദ്ദേശിക്കുന്നത് ഇളക്ക് മാത്രമേ നടക്കുന്നുള്ളൂ എട്ട് കൂട്ട കറി എല്ലാം റെഡി ആയിട്ടുണ്ട് എട്ട് കൂട്ട കറിയോ ഇവിടെ പത്ത് കൂട്ട കറിയല്ലേ ഞാൻ പറഞ്ഞത് ഒരു കറി തന്നെ രണ്ടു വട്ടം വിളവി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്തോ ഈ കുഴപ്പം നാളെ രാവിലെ സംഗതി വേഷ ആവശ്യമുള്ള കറികളും കൂട്ടാനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം എത്ര കറി കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് തുറല്ലടാ അതിനകത്തൊരു തേങ്ങയും കൂടെ തൊണ്ടിട്ടാ മതി മുട്ടയും കൂടെ പൊരിച്ചാൽ സമൂഹത്തിൽ തീർന്നു എടാ നാളെ എന്റെ കൊച്ചിനെ സ്കൂളിൽ പുതിച്ചോറ് കൊണ്ടുവല്ല നിങ്ങളെ വിളിച്ചത് പത്താളുകളെ സദ്യയുടെ കാര്യം ഞാൻ ചോദിച്ചത് ആളിങ്ങനെ വെപ്രാളം പിടിക്കാതെ സാറ് ഞങ്ങൾ കൊണ്ട് ഉണ്ടാക്കി തന്നാ പോലെ ഇത് മിഷൻ വർക്ക് അല്ലത് ഇത് കൈപ്പണിയാ കൈപ്പണി തറ പോന്നാണ്ടോടാ ഇത് അവിയലിന്റെ പകുതിയും പോയാലോ അതൊക്കെ ഞാൻ മാറിയിട്ടോ ചോദിക്കുന്നൊന്നും വിചാരിക്കരുത് സംഭവം ഇവിടെ കൊച്ചിനെ കുറിച്ച് ചെറിയൊരു മുറുമുറുപ്പുണ്ട് എന്തോന്ന് അതായത് അയൽവക്കത്ത് നിന്ന് രണ്ട് മാമന്മാര് വന്നവൻ പറഞ്ഞു ഈ കൊച്ച ആരുമായിട്ടോ ചുമ്മാനെ മാമ സംസാരിക്കട്ടോ മാമ നിങ്ങളെ കറന്നു കാര്യം പറ കൊച്ചിനെ കുറിച്ച് ചെറിയൊരു മുറുമുറുപ്പുണ്ട് സംഭവം രണ്ടുപേര് രണ്ട് മാമന്മാര് ഇവിടെ വന്നപ്പോഴത്തേ പറയുന്നുണ്ട് കൊച്ചിനേതോ ചെറുക്കനുമായിട്ട് പ്രേമമാണെന്നോ അത് നിങ്ങൾ അറിഞ്ഞെന്നോ അതുകൊണ്ടാണ് ഈ പെണ്ണിനെ വേറെ കെട്ടിക്കുന്നതെന്നോ എന്നൊക്കെ ഓരണക്കെ സൗന്ദര്യമുള്ള പെമ്പിളിന്റെ പിറക്കെ പയ്യന്മാരും നടക്കും ഇത് സ്വാഭാവികമല്ലയോ അതിന് ഇതൊക്കെ ചുമ്മാ നാണൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതോ എന്റെയൊക്കെ നല്ല പ്രായത്തിൽ എന്തോ ഒരു ആമ്പിള്ളേർ എന്റെ പുറകെ കടന്നെന്നറിയോ അട്ടെ എനിക്ക് കിട്ടിയതാ ഈ പൊട്ടന നീ വലിയ അല്ല ഇപ്പൊ ഈ കെട്ടാൻ പോണ ചെറുക്കൻ ആരാണ് ബാങ്കിലെ ജോലിക്കാരനാ ബാങ്കിലെ മാനേജറാണാ വലിയ ആള് അപ്പൊ കൊറേ സ്ത്രീധനം ഒക്കെ കൊടുത്തിട്ടുണ്ട് കാണും സ്ത്രീധനോ എടാ ചെറുക്ക ഈ സ്ത്രീധനം കൊടുക്കണൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉള്ള പെമ്പിള്ളേർക്കാ എന്റെ മോക്ക് ഇത്രയും സൗന്ദര്യമല്ലേ പിന്നെ എന്തിനു സ്ത്രീധനം കൊടുക്കണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവളെ കെട്ടിയതാക്കി ഇവളെ തന്ത എനിക്ക് കേരള എഴുത്തരേണ്ടി വന്നേനായിരുന്നല്ലോ ചന്തയിലായിട്ട് പരിപാടിക്ക് വന്നവരായിരുന്നു. ഏതാടാ ഈ പന്നപ്പാട്ടി പണ്ണണ്ണ 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 അല്ലോ നമ്മള് വെളിച്ചെണ്ണല്ലോ പറഞ്ഞിരുന്നത് പപ്പടം പറക്കാൻ വേണ്ടി ആണല്ലോ കല്യാണ വീടല്ലേ ഈ കല്യാണ വീട്ടിൽ ഈ മണ്ണയുടെ ആവശ്യകത ഉണ്ട് അയ്യോ അത് ഇവിടല്ല വാഴത്തോപ്പില് വാഴത്തോപ്പിൽ എന്തോ ഉണ്ടാക്കാൻ അവിടെ ജനറേറ്റർ ഇരിക്കുന്നത് അതി ഒഴിക്കാനല്ലേ അവർക്ക് വെട്ടമുണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ വന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്ര കൊല്ലായിട്ട് പ്രാമിച്ച പെണ്ണെന്നാ എന്നെക്കാലം നല്ലൊരുത്തരം കിട്ടിയപ്പോ അങ്ങോട്ട് പോണെന്ന് ഈ കല്യാണം നടക്കത്തില്ല
നിസ്സാരപ്പെട്ട സദ്യയല്ല ഞാൻ തൂശനക്കകത്ത് നല്ല പളുങ്ക് കൊടുത്ത ചോറ് അങ്ങോട്ട് പഴുപ്പൊഴി കേട്ടെ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചേച്ച ഞാൻ ചാവും ഇച്ചിരി നെയ്യും കൂടെ കിട്ടേച്ച ഞാൻ ചാവും ഇച്ചിരി തോരനും കൂട്ടി ഇച്ചിരി പപ്പടം ഇട്ട് ഇങ്ങനെ പൊടിച്ചിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ആരി ഇടും സാറേ ആ ചോറൊന്നും മാറ്റി ഇച്ചിരി പായസം ഒഴിക്കും പായസം ഒഴിക്കുക ഈ പായസത്തിനോട് ഇച്ചിരി പഴവും കൂടെ ഒഴിച്ചത് ഇങ്ങനെ വലിച്ചങ്ങ് തേക്കണം ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഒരു നക്കം കൂടെ ഇങ്ങനെ ഫ്രഷ് ഇവനെ നക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ ഫുൾ തെളിവ് ഉണ്ടല്ലോ ഫുൾ തെളിവ് പറ കാര്യം പറ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ സ്നേഹിച്ച പെണ്ണാണ് പതിനഞ്ച് വർഷമായിട്ട് എന്നെക്കാളും നല്ലൊരുത്തരം കണ്ടപ്പോ പോകാൻ പോണവള് ഞാൻ ചാവും ആവശ്യമില്ലാത്ത പറയാം കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കിഴങ്ങ് പറയാൻ വേണ്ടി വരും ആ കൂടെ ആ കൊച്ചിന് 20 വയസ്സുള്ളൂ പിന്നെ അതിന്റെ കഞ്ചാവാണ് എനിക്ക് അല്ല അതന്നെ 5 വയസ്സിലപ്പ പ്രേമിച്ചു തുടങ്ങി നീ 5 വയസ്സിൽ ആ കൊച്ചിനെ പ്രേമിച്ചോ എന്തോ എടാ ആ കൊച്ചിന് 20 വയസ്സുള്ളൂ നീ 5-15 വർഷം പ്രേമിച്ചെന്ന് സ്നേഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിലെ പ്രേമിച്ചു എന്ന് എടാ കൊച്ചു പറഞ്ഞടാ തന്തേ വന്ന് പറഞ്ഞ് 20 വയസ്സുള്ള അപ്പൊ നീ 5 വയസ്സിൽ പ്രേമിച്ചാടാ കാല നീ 8 വർഷമായിട്ട് ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ് എന്നെ എന്നെ കാണുന്ന 8 വർഷമായി ശരിയല്ല അപ്പോഴത്തേക്ക് കൊച്ചിന് 12 വയസ്സ് 6 ക്ലാസ്സിൽ പഠിച്ചപ്പോ നീ പ്രേമിച്ച 6 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രേമിക്കുന്നത് ഈ ലോജിക്കലായിട്ട് എത്ര പിടിക്കാം മാമനെ വിളിച്ച കറക്റ്റ് കാര്യം കണക്കിൽ പിടിക്കുകയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ വരുമ്പോ നോക്കുമ്പോ പൈറ്റഞ്ച് 50 എനിക്ക് തോന്നുന്ന കൊച്ചാ ഒരു 2 വർഷത്തെ പിടിക്കാം 2 വർഷം സ്വാഭാവികമായിട്ട് പിടിക്കല്ലോ 3 വർഷം കൊണ്ട് ഇതേ പ്രേമിച്ചിട്ട് അവിടെ കളഞ്ഞിട്ട് പോവാൻ പോയി ഞാൻ 3 വർഷം സേഫ് അല്ലെ ഇപ്പൊ കറക്റ്റാ ലോജിക്കലി കറക്റ്റാ 3 വർഷമായിട്ട് ഞാൻ പ്രേമിച്ചിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോന്ന് അറിയാമോ മാല മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തെണ്ടിയായിരുന്നല്ലേ മോതിരം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ച തോറും ഓരോ ചുരിദാറാണ് കൊണ്ടുകൊടുക്കുന്നത് നീ എവിടാ ശനിയാഴ്ചക്കാരൻ അണ്ണാക്കിയോ തുണി കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചാവൻ പറട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ കാരണം കൊച്ചിന്റെ അച്ഛനൊക്കെ വിളിച്ച് പറയണ്ടേ സമാധാനപ്പെടും കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം കാരണം കൊച്ചിന്റെ അച്ഛൻ പറട്ടെ സംസാരിക്കാം കൊച്ചിന്റെ അച്ഛനൊക്കെ പറട്ടെ നിങ്ങളുടെ മോള് 3 വർഷമായിട്ട് പ്രേമിച്ച് ഈ ചെറുക്കനെ ചലിച്ച നമ്മ ചാവാൻ വേണ്ടി വന്ന് നിക്കുന്നെന്ന് ഇതുപോലെ നാറിയ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നോ ഞാൻ എലിപ്പട്ടിയാലും ആട്ടുകൂട്ടിയാലും ഇവിടെ വന്നിട്ട് കാര്യം സംസാരിക്കാം ശരിയാണ് പ്രേമമായിരുന്നു പക്ഷെ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ വല്ല പണിക്കും ഒരു വീടും വെച്ചിട്ട് വീട്ടിൽ വന്ന ആലോചിക്കാൻ ഞാൻ പറഞ്ഞല്ലേ പപ്പ ഞാൻ ഇവന്റെ അടുത്ത് മര്യാദക്ക് പറഞ്ഞതാ നീ ഒരു ജോലിക്ക് പോ ഒരു വീട് വെക്ക് എന്നിട്ട് പപ്പയുടെ മമ്മിയുടെ അടുത്ത് വന്ന് ചോദിച്ച അവര് നടത്തി തരുമെന്ന് പറഞ്ഞതാ ഇവൻ അതിനൊന്നും പറ്റൂല അത് നിങ്ങൾ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തുമെന്ന് സത്യം പറയടാ ഈ മണ്ണെണ്ണ വരെ നീ കടം മേടിച്ചോണ്ട് വന്നല്ലേ കഴുകനോ ഞങ്ങള് ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കഴുത്ത് കണ്ടിട്ട് കൊല്ലുന്നു പിന്നെ ദൈവത്തിന് അടുത്ത് കണ്ട് ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവനോട് പറഞ്ഞു വിടാം ഞാനിവിടുന്ന് പോയി എനിക്കൊന്നും തീപ്പെട്ടി ഉണ്ടാണ് ീപ്പട്ടി പോലും മേടിക്കാൻ കാശില്ലാത്തതാണ് ചാകാൻ നടക്കണം തീപ്പട്ടി കത്തിക്കാൻ ഞാൻ കത്തിക്കാം തീപ്പട്ടി
ഒരു മാസം ജീവിക്കാനുള്ള അരിയും പലചരക്ക് സാധനങ്ങളും ഇതിനകത്തുണ്ട്. ദൈവം ഇത് എന്നെ ശല്യപ്പെടുത്തല് എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു. തുളസികാരൻ ഗ്രൂപ്പ് ഉണ്ടായിട്ട് കല്യാണം കഴിക്കാൻ പറ്റൂല. എടാ, ഒരു തുളസിമാലയും മറ്റേ ഗ്രൂപ്പും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. മറ്റേ ഇല്ല, പാട്ടുകൂടെ വേണം. ഏത് പാട്ടാ? ദാ ഈ പാട്ട്. ഉള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂർ പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്ദന്തിന കാടി.